നമ്മളെ നാഷ പെർമിറ്റേ പോകുന്നതല്ല കേട്ടോ, വന്നതേ 10 മിനിറ്റ് കൂടി ലോഡ് കയറ്റി തീർന്നു. മറ്റേ ഒന്നും രണ്ടും ദിവസമൊക്കെ ചിലപ്പോൾ എടുക്കും. അപ്പൊ നമ്മൾ പോകാല്ലേ. അതെ അതെ, ഇവനാ ഇന്നത്തെ കിളി. നമ്മള് സീഗിയറയിലാ പോകുന്നല്ലേ, സീഗിയറ പുഷ്പം പോലെ കയറി പോകുന്നുണ്ട്. പാസ് മേടിക്കുന്ന ഓഫീസ് അല്ലേ, ഇപ്പൊ നമ്മള് പാസ് കിട്ടിയത് തമിഴ ഒന്ന് വായിച്ചു. വണ്ടി നമ്പർ വായിച്ച ചേട്ടാ, എനിക്ക് മനസ്സിലാവുന്നില്ല. ആദ്യമായിട്ടായിരിക്കും അല്ലേ, ഫസ്റ്റ് ടൈം അല്ലേ അല്ലേ, ജല പേര് ലേഡി. പിന്നെ പാക്കലാം നേരെ പോട്ടെ. ലോഡ് കയറ്റിയിട്ട് അങ്ങനെ ഉണ്ട്, ലോഡ് കയറ്റിയിട്ട് കുലുക്കം കുറഞ്ഞു. കുലുക്കം കുറഞ്ഞു, ഓടിക്കാൻ ഓടിക്കാൻ കുഴപ്പമില്ല. അങ്ങനെ നമ്മള് തിരിച്ച് ബൈഗഡാമിൽ വന്നു. ഡാമിൽ പോകാൻ പറ്റിയില്ല, കാണാനായിട്ട് ഡാമിൽ കാണാൻ പോകാൻ പറ്റിയില്ല, സമയം പോയി. നേരെ നോക്കി വണ്ടി ഓടിക്കുക, നേരെ നോക്കുന്നു. ഡാം വെള്ളം തുറന്നു വിട്ടേക്കാം, ഇവിടെ മഴയാ. ഇവിടുന്ന് ഇവിടുന്ന് റൈറ്റിലേക്ക് കേട്ടോ, റൈറ്റ്. ഇതെല്ലാം ഡാമിന്റെ ഏരിയ, ഒത്തിരി ഏരിയ ഉണ്ട്, പക്ഷെ വലിയ ആഴമില്ല ഡാമിന്. ചേട്ടാ ഓടിക്കണ്ട്, ഓടിക്കാം ഓടിക്കാം, ഞാൻ കുറച്ച് ഓടിക്കാം. ഞാൻ ഈ ലോഡ് വെച്ച് അങ്ങനെ ടിപ്പർ അധികം ഓടിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് തേനിയും കഴിഞ്ഞ് ചിന്നമന്നൂരും കഴിഞ്ഞ് തമപാളയം കഴിഞ്ഞ് കമ്പത്തെത്തി. ഇവിടുന്ന് അങ്ങോട്ട് ഒരു 2-3 കിലോമീറ്റർ കൂടെ കഴിയുമ്പം, 3-4 കിലോമീറ്റർ കഴിയുമ്പം പിന്നെ കേട്ടോ ചുരം കയറാൻ തുടങ്ങി. നമുക്ക് ഇവിടുന്ന് റൈറ്റിലാണ് പോകേണ്ടത് കേട്ടോ, നേരെ പോയാൽ കുമളി കൂട്ടും. ഇത് റൈറ്റില് കമ്പം മരിച്ചു. ഇവിടുന്ന് 2 കിലോമീറ്റർ കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ചുരം കയറാൻ തുടങ്ങി. കേരളത്തിലേക്ക് നോക്കിയ മൊത്തം മഞ്ഞ് മൂടി കിടക്കുക, മലകൾ കാണുന്നുണ്ടോ? അല്ല, മഞ്ഞ് മൂടി കിടക്കുകയാണ്, ഇതിനെക്കാട്ടി മഴയാണ്. അപ്പൊ ഇവിടം തൊട്ട് കയറ്റം തുടങ്ങുക, ഇനി ഒരു 8 കിലോമീറ്റർ കയറ്റാ കേട്ടോ. 8 കിലോമീറ്ററിന്റെ കലം ചെയ്യും. ആ 8 കിലോമീറ്ററാ, പക്ഷെ ഇങ്ങനെ പതുക്കെ കയറിപ്പോളൂ.
അയച്ചോട്, അയച്ചോട് കാലേ. പതിനൊന്നാമത്തെ വളവാണ് കേട്ടോ, ഏഴ് വളവും കൂടെ. ഇത് പതിനാറാമത്തെ വളവാണ് കേട്ടോ, ഈ രണ്ടെണ്ണം കൂടെ. എങ്ങോട്ട് കയറ്റിക്കൊണ്ട് പോകാനോ? ഭയങ്കര സ്പീഡിലാ വരുന്നത്. തിരിച്ച് കമ്പംപെട്ടിലെത്തി കേരളത്തിലേക്ക് ഏതാനും മീറ്ററുകൾ മാത്രം. ഇനി വളവുണ്ടോ? ഇല്ല, തീർന്നു. സമാധാനമായോ? എന്താ പറഞ്ഞ ചില്ലറ വളമാണ്. എത്ര വളവാ? രണ്ടു മൂന്ന് വളവൊക്കെ ഞാൻ പുറകോട്ട് ഇറക്കി കേട്ടോ. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ആ, പുല്ലത്തിലെ വണ്ടിയാ അല്ലേ? ഇവിടെ ബില്ലൊക്കെ കാണിക്കണം. ഇപ്പം ചെക്ക് പോസ്റ്റ് ഒക്കെ പാസ്സായി, എല്ലാം എൻട്രി ചെയ്തു. നമുക്ക് ഇവിടുന്ന് നേരെ പോയാൽ കട്ടപ്പന കുമ്പളിയൊക്കെ പോകും. നമുക്ക് വലത്തേക്കാണ് പോകേണ്ടത്, നെടുങ്കണ്ട റൂട്ട്. ഇച്ചിരി ലെഫ്റ്റിലേക്ക് ചേർന്ന് വേണ്ട കേട്ടോ. അപ്പൊ നമ്മള് കേരളത്തിൽ കേറി. അതെ അതെ. അപ്പം നീണ്ട സ്കൂൾ ടൈം ആവും. അല്ല, നീണ്ട 10-18 വളവുകളൊക്കെ കേറി കേരളത്തിൽ കേറി കേരളത്തിലെത്തി. ഇനിയിപ്പോ ഇവിടുന്ന് ഒരു 6-7 കിലോമീറ്റർ ഇച്ചിരി വരും, മോശമാണ്. ഒരു കാര്യം, നമ്മളൊന്നും കഴിച്ചുമില്ലല്ലോ. നമുക്ക് ഇവിടെ ഇട്ടെ, 3:30 ആകുമ്പോ പിന്നെ പോകാൻ പറ്റില്ല. ഇനിയിപ്പോ സ്കൂൾ ടൈം കഴിഞ്ഞാൽ വണ്ടി എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ എവിടെയെങ്കിലും നിർത്തിയിട്ടേ
തന്നെ കഴിക്കാം. അങ്ങനെ നമ്മള് കമ്മമ്മട്ടില്ല, ഈ വർക്ക്ഷോപ്പാണ് നമ്മുടെ പണികളൊക്കെ ചെയ്യുന്ന വർക്ക്ഷോപ്പാണ് ഇത്. അപ്പം നമ്മുടെ വണ്ടിയുടെ പണിയൊക്കെ ചെയ്യുന്ന സ്ഥലമാണ് ഇത്. നമ്മുടെ മേശ്രിയുടെ അമ്മയ്ക്ക് ഞങ്ങൾ ഇന്നലെ വൈകിട്ട് വന്നായിരുന്നു. രാവിലെ 6 മണിയൊക്കെയല്ലേ ഞങ്ങൾ ഇതേ പോയപ്പോ. ജലജ ചോറുണ്ടല്ലേ, ഞങ്ങളെ ചോറുണ്ണാനായിട്ട് പോകും. ഇത് നമ്മുടെ ഈ വണ്ടി നമ്മൾ കൊണ്ടുപോയ വണ്ടി 41.05 അതിന്റെ ഡ്രൈവറാണ് രാജീവ്. 3-4 വർഷമായിട്ട് സ്ഥിരം കൊണ്ടു നടക്കുന്ന ആളാണ്. വീട് അടുത്ത് തന്നെയാ. വണ്ടിയൊക്കെ അടിപൊളിയായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. വണ്ടിക്കാവൊക്കെ നല്ല നീറ്റാ. അല്ല വണ്ടിക്കാവോ നല്ല നീറ്റോ. അപ്പം ഈ വണ്ടിയുടെ പാപ്പ. അതെ പാപ്പ. ചോറിനാൻ പോന്ന. അപ്പൊ നമ്മള് ചോറൊക്കെ ഉണ്ട്, ചോറൊക്കെ ഉണ്ടിട്ട് വന്ന. അപ്പൊ ഇപ്പൊ സ്കൂൾ ടൈമാ വൈകുന്നേരത്തെ. അപ്പൊ ഇന്ന് ഇപ്പൊ ഇനിയിപ്പം മേലോട്ട് കയറി പോകാൻ താമസിക്കും. നമ്മള് ഞങ്ങൾക്ക് അതല്ല ഇന്ന് കോട്ടയത്ത് വൈകുന്നേരത്തിന് ചെല്ലേണ്ട ഒരു കാര്യമുണ്ട്. അപ്പൊ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുക. നിങ്ങളെ എനിക്ക് മേളിൽ കൊണ്ടുപോയി ക്രഷറിലെ ഇതൊക്കെ കാണിക്കണമെന്നുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഞങ്ങൾ അടുത്തൊരു വീഡിയോയിൽ അതൊക്കെ കാണിക്കാം. അപ്പൊ വണ്ടിയുടെ ആളെ ഏൽപ്പിച്ചിട്ട് പോട്ടെ. രാജീവ് വണ്ടി എടുത്തോണ്ട് പോവാം. ഞങ്ങള് എന്നിട്ട് ഞങ്ങൾ അങ്ങ് പോയി ചെന്ന് റെഡിയായി അങ്ങ് പോവാലോ. നല്ല തണുപ്പാ കേട്ടോ. മഴ കാരണം ഇവിടെ നടക്കാനും തുടങ്ങി. നടക്കാൻ തുടങ്ങി. ശരി എല്ലാവർക്കും. ഞങ്ങള് 4 പേരാ വീട്ടിൽ നിന്ന് പോന്നേന്ന് പറഞ്ഞല്ലോ. ഇത് അനിയന്, അനിയന് മോനുണ്ടായിരുന്നു. അവൻ വണ്ടിക്കകത്തിരിക്കുക മഴ ചാറുന്നോണ്ട്. അപ്പം എന്നാ ശരി എന്നാ. അപ്പം ഇന്നത്തെ വീഡിയോ എന്തുകൊണ്ട് അവസാനിപ്പിക്കാം നമുക്ക്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.